പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം ലഭിക്കുകയും ഇന്ന് അതിൻ്റെ എഴുപതാം വാർഷികം നാം കൊണ്ടാടുകയുമാണ് വൈദേശികരുടെ പിടിയിലകപ്പെട്ട് നമ്മുടെ സമ്പത്തും നമ്മുടെ സൗഹൃദവും എല്ലാം നശിപ്പിക്കുകയും നമ്മുടെ നാട്ടിൽ നിന്ന് മുഴുവൻ സമ്പത്തുകളും വൈദേശികരുടെ നാട്ടിലേക്ക് കൊണ്ടുപോവുകയും അവരുടെ തെറ്റായ സംസ്കാരവും പെരുമാറ്റച്ചട്ടങ്ങളുമെല്ലാം നമ്മുടെ നാട്ടിൽ നടപ്പിൽ വരുത്തുകയും ചെയ്തപ്പോൾ അതിനെതിരായി ഇവിടെയുള്ള മുഴുവൻ ജനങ്ങളും ശബ്ദിച്ചു ഹൈന്ദവർ മുസ്ലിങ്ങൾ ക്രൈസ്തവർ തുടങ്ങി ഇന്ത്യ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളും മുഴുവൻ മതക്കാരും മതമില്ലാത്തവരും യോജിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരോട് എതിർത്തപ്പോൾ അവർ രാജ്യം വിടേണ്ടി വന്നു നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു ഈ സ്വാതന്ത്ര്യം ഇന്നുവരെയും നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നിലനിന്ന് വരുന്നുണ്ട് സ്വാതന്ത്ര്യം ഒരിക്കലും അനാവശ്യത്തിനുള്ള സ്വാതന്ത്ര്യമല്ല അക്രമത്തിന് സ്വാതന്ത്ര്യമല്ല അനീതിയുടെ സ്വാതന്ത്ര്യമല്ല മറിച്ച് മനുഷ്യത്വവും നീതിയും സമാധാനവും മതസൗഹാർദ്ദവും നിലനിർത്തി എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവരുടേതായ ആശയങ്ങളും ആദർശങ്ങളും നിലനിർത്തി ജീവിക്കാൻ വരാനുള്ള സ്വാതന്ത്ര്യമാണ് നാം നേടിയെടുത്തത് അതാണ് ഇവിടെ നിലനിൽക്കുന്നത് അതാണ് നിലനിൽക്കേണ്ടത് ഇതിനെതിരായി നാം കേൾക്കുന്ന മുഴുവൻ അപശബ്ദങ്ങളെയും തള്ളിക്കളയുകയും ദൂരീകരിക്കുകയും ചെയ്യണമെന്ന് ഈ സമയത്ത് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മഹാത്മാഗാന്ധിജിയും മൂലാന മുഹമ്മദ് അലി സൗകത്ത് അലി തുടങ്ങിയവരും ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുന്നിട്ട മുൻപന്തിയിലുള്ള നേതാക്കളാണ് അവർ അന്ന് കൈകൾ കോർത്തു പിടിച്ചുകൊണ്ടാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളത് അതേ ഒരു കൈകോർത്തുപിടി ഇന്നും നമ്മുടെ രാജ്യത്തിന് വേണ്ടി രാജ്യത്തിൻ്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കുന്നതിനും സ്വാതന്ത്ര്യം നിലനിൽത്തുന്നതിനും നാം ഇന്നും ചെയ്യേണ്ടതാണെന്ന് പ്രത്യേകം നാം ഓർക്കണം മതങ്ങളും ആശയങ്ങളും തമ്മിലുള്ള സംഘട്ടനും ഒരിക്കലും അനുവദനീയമല്ല ആശയത്തെ ആശയം കൊണ്ട് മാത്രം നേരിടുകയല്ലാതെ മറ്റൊരു വിധത്തിലുള്ള സംഘട്ടനവും എതിർപ്പും ഒരിക്കലും അനുവദിക്കപ്പെടരുത് എന്ന് നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കുന്ന ഏറ്റവും നല്ല രാജ്യമായി നമ്മുടെ ഇന്ത്യ രാജ്യം ഇന്നും കാണപ്പെടുന്നു വൈദേശികരുടെ ചിന്ത പോലും നമ്മുടെ ഈ രാജ്യത്തേക്ക് വരാൻ ഇടവരുത്താതെ നാം സ്വാതന്ത്ര്യം നിലനിർത്തുന്നു ഒരിക്കൽ കൂടി നമുക്കൊന്ന് കടന്നു നോക്കാം അല്ലെങ്കിൽ ഒരിക്കൽ കൂടി നമുക്ക് പിടിച്ചെടുക്കാം എന്ന വൈദേശിക ചിന്ത പല രാജ്യത്തേക്കും ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ തന്ത്രങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട് എന്നാൽ ഇന്ത്യ രാജ്യത്തേക്ക് തിരിഞ്ഞു നോക്കാനുള്ള ഒരു ജിജ്ഞാസ അവർക്ക് ഉണ്ടാവാത്തത് ഇന്ത്യയുടെ ഭദ്രമായ സ്വാതന്ത്ര്യവും ഇന്ത്യയുടെ ഭദ്രമായ ജീവിതവും ഇവിടുത്തെ സൗഹാർദ്ദവുമാണ് എന്ന് നാം ഓർക്കേണ്ടതുണ്ട് ഈ സമയത്ത് പ്രത്യേകിച്ചും ഭീകരന്മാരും തീവ്രവാദികളും രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് നാം കേൾക്കുന്ന ഈ സന്ദർഭം ഭീകരതയ്ക്കെതിരെ തീവ്രതയ്ക്കെതിരെ എല്ലാവരും സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് പ്രതിജ്ഞയെടുത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ രാജ്യത്തെ സമാധാനവും സൗഹൃദവുമെല്ലാം നിലനിർത്തി തരുമാറാകട്ടെ മാതൃകാപരമായ ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്ക് തോഫീ